ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോം ബേസ്ഡ് എന്നുള്ള നിലയ്ക്ക് കൺസിഡർ ചെയ്ത് വളരെ മികച്ച രീതിയിൽ മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ബിസിനസ് പ്ലാന്റെ ഡീറ്റെയിൽസ് ആണെന്ന് ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പർട്ടിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിന് ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് മാത്രം മുടക്കിക്കൊണ്ട് അതിനെ നല്ല രീതിയിൽ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഒരു ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ലോക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ബിസിനസ് പ്ലാനിനും അത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ സക്സസ്ഫുൾ ആവാൻ കഴിയുന്ന, അതായത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാനായിട്ടാണ് എനിക്ക് ജനറലി അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഓവറോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ബിസിനസിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇതിന് വേണ്ട നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഷീനറിക്ക് ഉൾപ്പെടെ അതിന് വേണ്ട പരിചയം നേടിയെടുക്കുന്നത് ഉൾപ്പെടെ, അതായത് ഒരു ചെറിയ ട്രെയിനിങ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെ 10,000 rupees 10,000 rupees നമുക്ക് ഇതിന് വേണ്ട ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് തന്നെ കൺസിഡർ ചെയ്യാവുന്ന വളരെ മികച്ച ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം ഒരു കൺക്ലൂഷനിലെത്തി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബിസിനസ് നിങ്ങൾക്ക് ഒരു പരിഗണിക്കാവുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് ജനറലി അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത്. ചാപ്റ്റേഴ്സ് പൈറോഗ്രഫി ആൻഡ് വുഡൻ ടോയ്സ് എന്ന കമ്പനിയാണ് നമുക്ക് ഈ ഒരു ബിസിനസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സംശയമുണ്ട്, എന്താണ് ഈ പൈറോഗ്രഫി എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഈ തടിയും അതുപോലെ തന്നെ തടി റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റ് കാര്യങ്ങളിൽ ഈ എഴുതുകയോ വരയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമിനെയാണ് പൈറോഗ്രഫി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിനൊരു സാമ്പിൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ എന്താണിതെന്ന് മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ ആർട്ട് ഫോം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ആർട്ട് ഫോം വെച്ചിട്ടൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ എന്നുള്ള രീതിയിൽ ഒരു സംശയം പലർക്കും ഉണ്ടാവും. കാരണം എല്ലാവരും എഴുതാനും വായിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഡിസൈൻ ചെയ്യാനോ കഴിവുള്ളവരാവണോ എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഈ പറയുന്ന ബിസിനസ് പ്ലാന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വരയ്ക്കാനോ എഴുതാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഡിസൈൻ ചെയ്യാനോ ഒരു കഴിവില്ലാത്ത വ്യക്തിക്ക് പോലും നമുക്ക് സിമ്പിളായിട്ട് ഈ പറയുന്ന ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് നമ്മൾക്ക് സ്വന്തമായിട്ട് കൈകൊണ്ട് റൈറ്റ് ചെയ്യുന്ന ഒരു, നിങ്ങൾക്ക് അത്തരത്തിൽ വരയ്ക്കാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ചെയ്യാം. പക്ഷെ അത് ഭൂരിഭാഗം പേരും അത്തരത്തിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു കഴിവില്ലാത്തവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആർട്ട് ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സഹായങ്ങൾ ഇന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ തരത്തിലുള്ള ഒരു സ്കെച്ച് ഉപയോഗിച്ച് നമുക്ക് അതിനെ നോർമലി നമ്മൾ ഒരു ട്രേസിംഗ് ഷീറ്റിൽ സ്കെച്ച് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ സ്കെച്ച് ചെയ്തതിന് ശേഷം ആ ഡ്രോയിങ്ങിന് പുറത്താണ് ഈ മെഷീനറി വെച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റും എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആദ്യമേ ഒരു സംശയം ഉണ്ടാവും. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലരും കാണുന്നുണ്ടാവും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തിൽ, അത് വെഡിങ് ആനിവേഴ്സറി ആവാം, ബർത്ത്ഡേ ആവാം, അത് എന്ത് തരത്തിലുള്ള ഒക്കേഷനും ഇന്ന് ഗിഫ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മുമ്പിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ കൂടുതലും ഇന്ന് എത്രയും ത്തോളം ഇന്നോവേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടും കൊടുക്കാൻ എന്നാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും അടിയന്തരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഈ പൈറോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റും മറ്റ് സാധനങ്ങളും. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതിന് ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്കിതിൽ അതിനകത്തുണ്ട് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പൈറോഗ്രഫി ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് റഷ്യയിലാണ്. ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത്തരത്തിലുള്ളൊരു വളരെയധികം കോമ്പറ്റീഷൻ കുറഞ്ഞൊരു ബിസിനസ്സിനെ നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തി അതിൻ്റെ ഒരു ബിസിനസ് സാധ്യത മനസ്സിലാക്കി മുമ്പിലേക്ക് കൊണ്ടുപോകാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ അതിനെ ഒരു നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ഒരു സംരംഭമാക്കി മാറ്റാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് വളരെയധികം ഡിഫറൻ്റ് ആയിട്ട് ഈ പറയുന്ന വീടുകളുടെ നെയിം ബോർഡുകൾ അതുപോലെ തന്നെ കീ ചെയിൻ, ഗിഫ്റ്റ് ബോക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ തടിയോ അല്ലെന്നുണ്ടെങ്കിൽ തോൽ ഉൽപ്പന്നങ്ങളിലോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഇതിനെ ഒരു ബിസിനസ് സാധ്യതയാക്കി മാറ്റാനായിട്ട് പറ്റും.
നമ്മളിപ്പോൾ ഓൾറെഡി എന്താണ് ഈ ബിസിനസ് എന്നും നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നും നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഐഡിയ ആദ്യമേ കിട്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നുള്ള കാര്യവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഇത് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു വീടിന്റെ നെയിം ബോർഡാണ് അല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ പേരെഴുതി വെച്ച ഒരു നെയിം ബോർഡ് നമ്മളൊരു തടിയിലാണ് ഇതിന്റെ ഡിസൈൻ ചെയ്ത് എടുക്കുകയാണെന്നൊന്ന് അസ്യൂം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ വിചാരിക്കുക, അത് നമുക്ക് ചെയ്യുന്നതിന് എത്രത്തോളം പ്രൊഡക്ഷൻ കോസ്റ്റ് ആവുമെന്നും നമുക്ക് അതിൽ നിന്ന് എത്ര റിട്ടേൺസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. നമുക്കൊരു ചെറിയ പീസ് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ഇതിന്റെ തടി എടുത്ത് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് ഓഫ് വുഡ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് തടിക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 100 മുതൽ 200 രൂപയ്ക്ക് നമുക്ക് ആ തടിയുടെ ഈ പറഞ്ഞ ഡിസൈൻ ചെയ്യേണ്ട ആ ഒരു പീസ് നമുക്ക് കിട്ടും. ഇനി ഇതിന് പുറമെ ഒരു തരത്തിലുള്ള പ്രൊഡക്ഷൻ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഇനി ഇതിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന പ്രോഫിറ്റ്. കാരണം നമുക്ക് ഒരു ഉദ്ദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരെണ്ണം ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബോർഡ് പൂർണ്ണമായിട്ടും വളരെ ഡിഫറൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് ഓൾറെഡി ഉള്ള സ്കെച്ചസിൽ വെച്ച് നമുക്ക് അതിനെ ആദ്യം സ്കെച്ച് ചെയ്തതിന് ശേഷം അതിന് പുറത്ത് നമ്മുടെ മെഷീനറി വെച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സർവീസ് ചാർജും ഈ പറഞ്ഞ തടിയുടെ കോസ്റ്റും കൂടെ പോയി കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഏറ്റവും മിനിമം 1500 മുതൽ 2000 വരെ നമുക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ആവറേജ് 1000 മുതൽ 1500 രൂപ വരെ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റിൽ പ്രധാനമായിട്ടും വരുന്നത് ട്രെയിനിങ് ആണ്. കാര്യം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെർട്ടിക്കുലർലി ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ഗൈഡൻസും അതുപോലെ തന്നെ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഒരു ട്രെയിനിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ വളരെയധികം പ്രൊഫഷണലായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഇതിനൊരു പ്രോപ്പർ ബിസിനസ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രൊഫഷണലായിട്ടുള്ള ഈ വർക്ക് ചെയ്യാൻ അത്രത്തോളം പ്രൊഫഷണലായ ഒരു മെഷീനറിയും ഇതിനെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ മെഷീനറിയും നമുക്ക് ഈ പറയുന്ന കോസ്റ്റിൽ തന്നെ നമുക്ക് ഈ കമ്പനിയിൽ നമുക്ക് ലഭ്യമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്വല്പം ഹാർഡ് വർക്ക് എടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് മുമ്പിലേക്ക് പോകാനായിട്ട് പറ്റും. മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തതിൻ്റെ ഒരു സാമ്പിൾ വർക്ക് നമുക്ക് കമ്പനിയുടെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് അഡ്വർടൈസ് ചെയ്യണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നോ ഒരു സംശയം ഉണ്ടാവും. സോ അത്തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനോട് മെഷീനറിക്കും ഒപ്പം കമ്പനിയുടെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവും. നമുക്ക് ഈ പറയുന്ന മെറ്റീരിയൽസ് തന്ന് നമ്മൾ ഈ പറയുന്ന സാമ്പിൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അത് റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും തിരിച്ച് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് ലഭിക്കും. ഇതിന് ട്രെയിനിങ് വരുന്നത് ട്രിവാൻഡ്രത്താണ്. അത് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബിസിനസ് ഈ പറയുന്ന ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുമ്പിലേക്ക് പോകുക. കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട്, അത് ഈവൻ നിങ്ങൾക്ക് വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സായിട്ടോ സ്ത്രീകൾക്കോ സെപ്പറേറ്റ് ആയിട്ടോ കുടുംബശ്രീ യൂണിറ്റുകൾക്കോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പാർട്ട് ടൈം ഫുൾ ടൈം എന്നുള്ള രീതിയിൽ വളരെയധികം ചുരുങ്ങിയ സമയത്ത് വളരെ വലിയ പ്രോഫിറ്റ്, അതായത് എസ്പെഷ്യലി ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എത്രത്തോളം അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസും അത്രത്തോളം കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ ആലോചിക്കുക, നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെ നമുക്ക് അതിനെ വലിയ വലിയ പ്രോഫിറ്റുകളാക്കി മാറ്റാം, അത്തരത്തിലുള്ള ഒരു ഐഡിയാസ് നമുക്ക് ജനറലി ഈ പറയുന്ന ഇതുപോലെയുള്ള ബിസിനസ്സുകളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വളരെയധികം യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കാണുന്നതുവരെ ബൈ, താങ്ക് യു.